തലസ്ഥാന നഗരമായ മാലിയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. ഇത് മാലിയിലെ തലസ്ഥാനമായ മാലെ സിറ്റിയിലെ ഏറ്റവും സുന്ദരവും രസകരവുമായ ഒരു ബീച്ചാണ്. മാലിയിൽ പൊതുവേ അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഡെൻസലി പോപ്പുലേറ്റഡ് ആയ ഒരുപാട് ആൾ താമസം ഉള്ളതുകൊണ്ട് തന്നെ ബീച്ചുകൾ അത്ര വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ മാലെ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏറ്റവും രസകരവും സുന്ദരവുമായി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബീച്ചാണ് റസ്ഫൻ ബീച്ച്, റസ്ഫന്നു ബീച്ച് എന്ന് പറയും. ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. മാലിയിലെ മറ്റ് തിരക്കുകളിൽ നിന്നും ഇത് വളരെ ശാന്തമാണ് എന്നുള്ളതാണ് ഇവിടെ ആളുകൾ കൂടുതൽ വരാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നതും ഫാമിലിയായിട്ടൊക്കെ വൈകുന്നേരങ്ങളിൽ വന്ന് അവർ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരുപാട് ഇരിപ്പിടങ്ങൾ ഇവിടെയുണ്ട്. കടലിനെ ഫേസ് ചെയ്ത് കുടുംബമായി വന്നിരുന്ന് കഥകളൊക്കെ പറയുവാനും സമയമൊക്കെ ചിലവഴിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഇവരോട് ക്രമീകരിച്ചിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ നട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ ബീച്ചിനെ അവർ പരിപാലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ മാലയിലെ മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വൃത്തിയുള്ള ഇടങ്ങൾ നമുക്ക് വളരെ കുറവായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ പലതരത്തിലുള്ള വേസ്റ്റുകളും കുപ്പികളും ഒക്കെ നിറഞ്ഞു കിടക്കുന്നു ചില ബീച്ചുകളിൽ തന്നെ, അല്ലെങ്കിൽ ചില കടൽ തീരങ്ങളിൽ തന്നെ വേസ്റ്റ് കുമിഞ്ഞുകൂടുന്നു നമുക്ക് കാണാം, പ്രത്യേകിച്ച് മാലി മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഏരിയയിലൊക്കെ. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ കണ്ടാൽ അറിയാം, വെയിലത്തൊക്കെ ആണെങ്കിലും ഇരിക്കാൻ വേണ്ടി ഫാമിലിയൊക്കെ വന്ന് സമയം ചിലവഴിക്കാനായിട്ട് അവർ അതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സ്ഥലത്തെ, പ്രത്യേകിച്ചും ഈ ഒരിടത്തെ വ്യത്യസ്തമാക്കുന്നത്. മാലിയിലെ മറ്റ് ബീച്ചുകളിൽ നിന്നും മറ്റ് തുറമുഖങ്ങളിൽ നിന്നും മറ്റ് കടൽ തീരങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ നമുക്ക് ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ റസ്ഫൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ലോക്കൽ ഭാഷയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നമുക്ക് ആ ബോർഡുകൾ കാണാൻ സാധിക്കും. ഇവിടെയുള്ള റിസോർട്ടുകളിലും ആളുകൾ ഒരുപാട് ഫാമിലി വന്ന് പോകാറുണ്ട്. കാരണം സമയം ചിലവഴിക്കാൻ അവർ തിരഞ്ഞെടുക്കുക ഈ സ്ഥലമായിരിക്കും മാലിയിൽ എത്തിക്കഴിഞ്ഞാൽ. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ സ്വിമ്മിംഗ് പൂളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാലിയിലെ ഹുക്കൂറു മിസ്കിക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു മനോഹരമായ ഒരു പാർക്കാണിത്. റസ്രാണി ബഗീച എന്നാണ് ഇതിൻ്റെ പേര്. 75 മാൽഡീവൻ റുഫിയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. രാവിലെ മുതൽ രാത്രി 11 മണി വരെ ഇവിടെ ഓപ്പൺ ആണ്. ഇവിടുത്തെ ഏറ്റവും രസം രാത്രിയിലെ ഇവിടുത്തെ ലൈഫാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത്ര മനോഹരമാണ് ഇടം, പച്ചപ്പൊക്കെ നിറഞ്ഞ് വളരെ മനോഹരമാണ്. ഒപ്പം തന്നെ രാത്രിയിൽ ലൈറ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ട് ഇടം മാറും. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ കുട്ടികളുമായിട്ടൊക്കെ വന്ന് പല ഗെയിംസുകളും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുന്ന ഒരിടമാണ്. തൊട്ടപ്പുറത്തായിട്ട് ലോണൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി അതിൻ്റേതായ രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഒരുപാട് പേര്, പ്രത്യേകിച്ച് മാൽഡീവിയൻസിന് ഇവിടെ വരാൻ വേണ്ടി ഫ്രീ ആണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ 18 വയസ്സിൽ താഴെയുള്ളവർക്കും ഇവിടെ ഫ്രീ ആണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വന്ന 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഇവിടെ എൻട്രി ഫീ ഉണ്ട്. അതാണ് 75 മാൽഡീവൻ റുഫി എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് മനോഹരമായ ഇരിപ്പിടങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ടൊരു ഫൗണ്ടൻ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നതാണ്. ഈ സമയത്തൊക്കെ ഈ പകൽ സമയത്തും ഈ നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് പേര് വന്ന് അവരുടെ സമയം ചിലവഴിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഫാമിലീസാണ്, അതുപോലെ തന്നെ കപ്പിൾസും എല്ലാം വരുന്നുണ്ട്.
തൊട്ടപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ നവംബർ തേർഡ് മെമ്മോറിയൽ. ഇവിടെ ഈ ഫൗണ്ടൻ്റെ ഭാഗത്തൊക്കെ ഫൗണ്ടൻ ഷോ നടക്കുന്ന സമയത്ത് ഇതിന് ചുറ്റും ആളുകളൊക്കെ ഉണ്ടാവും ഒരുപാട് പേര്. തൊട്ടപ്പുറത്തായിട്ട് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ ഒരു ബ്യൂട്ടി നമുക്ക് പറയാവുന്ന രീതിയിൽ അതിൻ്റെതായ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയോടുകൂടി നിലനിൽക്കുന്ന ഒരു സ്തൂപമാണിത്. കുറേയേറെ ആർട്ടിസ്റ്റുകൾ ചേർന്ന് കുറേ സമയമെടുത്ത് പണി കഴിപ്പിച്ച ഒരു സ്തൂപമാണ്. മരം പോലെ തോന്നിക്കുന്ന രീതിയിൽ അവർ വെട്ടി ഒതുക്കി തയ്യാറാക്കിയ ഒരു സ്തൂപമാണിത്. വളരെ മനോഹരമായിട്ട് അതിൽ നിന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറേയേറെ LED സ്വിങ്ങുകൾ അവിടെ ഉണ്ട്, ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പാർക്കുകളിലും പാർക്ക് ബെഞ്ചുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അവരുടെ സമയം ചെലവഴിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് നോക്കിയാൽ ഞാൻ സൂചിപ്പിച്ച നവംബർ തേർഡ് മെമ്മോറിയൽ കാണാം. നവംബർ തേർഡ് മെമ്മോറിയലിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1988 മാൽഡീവ്സിന് നേരെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിൽ നിന്നും സർവൈവ് ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ അതിനുവേണ്ടി ആ ഒരു സർവൈവൽ പ്രോഗ്രാമിനിടയിൽ ആ ഒരു മിഷനിടയിൽ ഒരുപാട് പേര് മരണപ്പെട്ടു. പ്രത്യേകിച്ച് 8 സർവീസ് മെന്നും 11 സിവിലിയൻസുമാണ് അതിൽ മരണപ്പെട്ടത്. ഒരുപാട് പേരെ രക്ഷിച്ചുകൊണ്ട് ആ 11 പേരുടെയും ആ 8 സർവീസ് മെന്നിൻ്റെ പേരിൽ 19 പേരുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള നവംബർ തേർഡ് മെമ്മോറിയലാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അവിടെ നമുക്കറിയാം ഈ രാജ്യത്തിന് വേണ്ടി മരണമടഞ്ഞ സിവിലിയൻസിനും സർവീസ് മെന്നിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നവംബർ തേർഡ് മെമ്മോറിയലാണിത്. ഇവിടെ ഒരു സ്ക്വയർ പോലെ ഒരുപാട് പേരുണ്ട്. തൊട്ട് പുറകിലായിട്ട് ഇവിടെ മാൽഡീവ്സ് ഏറ്റവും വലിയ മോസ്ക് നമുക്ക് കാണാം. അത് ഒരു സ്വല്പം അപ്പുറത്തായിട്ടാണ്. അങ്ങനെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഇവിടുത്തെ എല്ലാ സൗന്ദര്യത്തോടുകൂടിയും തലയുയർത്തി നിൽക്കുന്ന റസ്രാണി ബഗീച.